സ്ത്രീയെ തന്നെ ധനമായി കണ്ടിരുന്ന ഒരു സംസ്കൃതിയിൽ നിന്നും സ്ത്രീയെ ഒരു കച്ചവട ചരക്കായി കണ്ടു തുടങ്ങിയ സംസ്കൃതിയുടെ പിറവിയുടെ വേരുകൾ നീളുന്നത് വേദ കാലഘട്ടങ്ങളിലേക്കാണ്. സ്ത്രീക്ക് നൽകുന്ന ധനം ഡൗറിയായി മാറിയത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഹൈന്ദവ മതമൂലമായ ധർമ്മശാസ്ത്രമനുസരിച്ച് സ്ത്രീധനത്ത് സമാന്തരമായി കന്യാധൻ എന്നൊരാശയം പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്നു. പിന്നീടത് ഹിന്ദു വിവാഹത്തിൻ്റെ ഒരു മുഖ്യ ഘടകമായി പരിഗണിക്കപ്പെട്ടു. കന്യാധൻ എന്നാൽ സാമ്പത്തികമായോ അല്ലാതെയോ വധുവിൻ്റെ പിതാവ് വരന് നൽകുന്നൊരു സമ്മാനമാണ്. എന്നാൽ കന്യാധൻ എന്ന ആശയത്തിൻ്റെ ഭാഗമായി വധുവിൻ്റെ പിതാവ് വാത്സല്യത്തോടെ ചില സമ്മാനങ്ങൾ നൽകാറുണ്ടായിരുന്നു. അവ വരദക്ഷിണ എന്ന പേരിലും അറിയപ്പെട്ടു. ക്രമേണ ഈ ആചാരം ശക്തി പ്രാപിച്ചു. കാലക്രമത്തിൽ ഈ വരദക്ഷിണയ്ക്ക് നിർബന്ധിത രൂപം വന്നു. വരനും കുടുംബവും ഇഷ്ടാനുസരണം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. താമസിയാതെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അത് ലയിച്ചു ചേർന്നു. ഭാരതം ഭിന്ന മതങ്ങളുടെ സങ്കേതമായതിനാൽ മറ്റു മതങ്ങളിലേക്കും അത് ചേക്കേറി. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ പുരുഷധനമാണ്, അതായത് മഹറാണ് മുഖ്യം. എന്നാൽ ഇന്ന് സ്ത്രീധനത്തിൻ്റെ തൂക്കം അറിഞ്ഞാലേ പുരുഷധനം തീരുമാനമാകൂ എന്ന സ്ഥിതിവിശേഷം വരെ എത്തി. സ്ത്രീധനം നിയമം മൂലം നിരോധിച്ചിട്ടും രഹസ്യമായും ഓമനപ്പേരുകളിലും ഇപ്പോഴും തുടരുന്നത് കാണാം. സ്ത്രീധനം പെൺവീട്ടുകാരുടെ അഭിമാന പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന പൊതുബോധമാണ് അതിപ്പോഴും നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം. ആദ്യം മാറേണ്ടത് വിവാഹം എന്നത് രണ്ട് വീട്ടുകാർ തമ്മിലുള്ള കരാറാണ് എന്ന വ്യവസ്ഥയാണ്. വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാകുമ്പോൾ അവിടെ ആൺ പെൺ വീട്ടുകാർ സങ്കല്പങ്ങളും അഭിമാന പ്രശ്നങ്ങളും ആവശ്യങ്ങളുമെല്ലാം പതിയില്ലാതാവും. മറ്റൊരു വീട്ടിലേക്ക് അയക്കേണ്ടവൾ എന്ന മനോഭാവത്തോടെ പെൺകുട്ടികളെ കാണുന്നതിലും മാറ്റം വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു സമ്മാനം കൊടുക്കൽ രീതിയാണ് ഇത്തരത്തിൽ മോശമായ രീതിയിലേക്ക് വളർന്നു വന്ന് സ്ത്രീധനം എന്ന രീതിയിൽ എത്തി നിൽക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.